Hi everyone, here is the profile of Sarojini Naidu. Sarojini Naidu, who is known as the Nightingale of India, was born on February 13, 1876 in Hyderabad. She was an Indian political activist and poet. She was a proponent of civil rights, women's emancipation and anti-imperialistic ideas. Sarojini Naidu സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും സിവിൽ റൈറ്റ്സിന് വേണ്ടിയും അതുപോലെ തന്നെ സാമ്രാജ്യത്വ ശക്തികൾക്ക് എതിരെയും പ്രവർത്തിച്ചിരുന്ന ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു. ഷി വാസ് എഡ്യൂക്കേറ്റഡ് ഇൻ ചെന്നൈ, ലണ്ടൻ ആൻഡ് കാംബ്രിഡ്ജ്. ഫോളോയിങ് ഹർ ടൈം ഇൻ ഇംഗ്ലണ്ട് വേർ ഷി വർക്ക്ഡ് ആസ് എ സഫ്രജിസ്റ്റ്, ഷി വാസ് ഡ്രോൺ ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൂവ്മെൻറ്റ് ഫോർ ഇന്ത്യാസ് ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടീഷ് റൂൾ. അപ്പം സരോജിനി നായിഡു ഇംഗ്ലണ്ടിലായിരുന്ന സമയത്ത് ഷി വർക്ക്ഡ് ആസ് എ സഫ്രജിസ്റ്റ്. സഫ്രജിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ വോട്ടവകാശത്തിന് വേണ്ടി സമരം ചെയ്യുന്നവർ. ദെൻ ഷി വാസ് അട്രാക്റ്റഡ് ടു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആൻഡ് ജോയിൻഡ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ചേരുകയാണ് ചെയ്തത്. And she became a follower of Mahatma Gandhi and his idea of Swaraj and non-violence. She was the first Indian woman to be the president of Indian National Congress and to be appointed as Indian State Governor. ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ വനിതാ പ്രസിഡൻറ്റും ഇന്ത്യൻ സ്റ്റേറ്റ് ഗവർണറായി നിയമിക്കപ്പെട്ട ആദ്യത്തെ വനിതയും സരോജിനി നായിഡു തന്നെയാണ്. നായിഡുസ് പോയട്രി ഇൻക്ലൂഡ്സ് ബോത്ത് ചിൽഡ്രൻസ് പോയംസ് ആൻഡ് അതേഴ്സ് റിട്ടൺ ഓൺ മോർ സീരിയസ് തീംസ് ഇൻക്ലൂഡിംഗ് പാട്രിയോട്ടിസം, റൊമാൻസ് ആൻഡ് ട്രാജഡി. സരോജിനി നായിഡുവിൻ്റെ കവിതകൾ, കുട്ടികൾക്കുള്ള കവിതകളുമുണ്ട്, ചിൽഡ്രൻസ് പോയംസ് ആർ ദെയർ ആൻഡ് ഓൾസോ ദെർ ആർ സീരിയസ് പോയംസ്. വളരെ സീരിയസ് ആയിട്ടുള്ള തീംസിൽ എഴുതിയ പോയംസുണ്ട്. അതിൽ പാട്രിയോട്ടിസം, രാജ്യസ്നേഹമുണ്ട്, റൊമാൻസ് ഉണ്ട്, ട്രാജഡി ഉണ്ട്. ഇതെല്ലാം അവരുടെ കവിതകളിൽ വിഷയങ്ങളാണ്. ഇൻ ബാസാർസ് ഓഫ് ഹൈദരാബാദ് പബ്ലിഷ്ഡ് ഇൻ 1912 റിമൈൻസ് വൺ ഓഫ് ഹർ മോസ്റ്റ് പോപ്പുലർ പോയംസ്. ഷി ബിഗാൻ റൈറ്റിംഗ് അറ്റ് ദ ഏജ് ഓഫ് 12. ഇൻ 1905 ഹർ ഫസ്റ്റ് കളക്ഷൻ ഓഫ് പോയംസ് നെയ്മ്ഡ് ദ ഗോൾഡൻ ത്രഷോൾഡ് വാസ് പബ്ലിഷ്ഡ്. Her poems were admired by prominent Indian politicians like Gopal Krishna Gokhale. She was noted for her use of rich sensory images in her writings. Sarojini Naidu kavithagalile sensory images use cheyidirunnu. Sensory images namukkariyam, visual imagery, right? Kaanunnathu pole thonum, touch cheyyunnathu pole thonum, smell cheyyunnathu pole thonum, that is auditory. സോറി ഓൾ ഫാക്ടറി. അങ്ങനെ ഓഡിറ്ററി ഇമേജസ്, ഓൾ ഫാക്ടറി ഇമേജസ്, വിഷ്വൽ ഇമേജസ്, ഇങ്ങനെയുള്ള ഇമേജസുകളെല്ലാൽ റിച്ച് ആയിരുന്നു സരോജിനി നായിഡുവിൻ്റെ കവിതകൾ. ഓക്കെ, ദ ഫെദർ ഓഫ് ദ ഡോൺ വിച്ച് കണ്ടെയ്ൻഡ് പോയംസ് റിട്ടൺ ഇൻ 1927 ബൈ നായിഡു വാസ് എഡിറ്റഡ് ആൻഡ് പബ്ലിഷ്ഡ് posthumously in 1961 by her daughter Padmaja Naidu. 1927 Sarojini Naidu ezhuthiya oru collection of poems aanu The Feather of the Dawn. Adu 1961 posthumously nu parnalum maranaanandaram Sarojini Naiduvinte maranaanandaram magal Padmaja Naidu edit cheythu publish cheyyanu undayathu. Naidu was awarded Kesari Hind medal by British government for her work during the plague epidemic in India. ഇന്ത്യയിൽ പ്ലേഗ് പിടിപെട്ട സമയത്ത്, പടർന്ന സമയത്ത് സരോജിനി നായിഡുവിൻ്റെ കോൺട്രിബ്യൂഷന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു അവാർഡ് കൊടുത്തു. വിച്ച് ഷീ ലേറ്റർ റിട്ടേൺഡ് ഇൻ പ്രൊട്ടസ്റ്റ് ഓവർ ദ ഏപ്രിൽ 1919 ജാലിയൻ വാലാബാഗ് മസാക്കർ. ഇത് സരോജിനി നായിഡു 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് ശേഷം ഈ അവാർഡ് പ്രതിഷേധമെന്നോണം
ബ്രിട്ടീഷ് ഗവൺമെന്റിന് തന്നെ തിരിച്ചു നൽകി. ഷി വാസ് മാരീഡ് ടു ഗോവിന്ദ രാജുലു നായിഡു, എ ജനറൽ ഫിസിഷ്യൻ, ആൻഡ് ഷി ഹാഡ് 5 children. ഷി ഡൈഡ് ഓഫ് കാർഡിയാക് അറസ്റ്റ് ഓൺ 2 March 1949. She was listed among 150 leading women list by the University of London to mark the 150 years since women gained access to higher education in the United Kingdom in 2018. Her works include The Bird of Time, published in 1912, The Broken Wing, 1917, The Snake Charmer, etc. She was an important figure in India's freedom struggle for independence from colonial rule. Naidu's work as a poet earned Sabriquen Nightingale of India. Sabriquen na nalu nickname vilipere. Naidu's work as a poet earned her sobriquet. Sobriquet nu parnale nickname vilipere. Nightingale of India by Mahatma Gandhi, and she was called Bharat Kokila by Rabindranath Tagore. That's all for today. If you are new to this channel, please do share, comment and subscribe. ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.